രാജ്യത്തെ ഓർക്കുന്നു. പലയിടങ്ങളിൽ കഥാവെ സമാധാനമില്ലാതെ അന്യോന്യം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് മണിപ്പൂരിനെയൊക്കെ ഓർക്കുന്നു. കഥാവെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഥാവെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു സമാധാനത്തിന്റെ അടിമത്തത്തിലൊക്കെ കടന്നുപോയ സാഹചര്യത്തിൽ നിന്ന് പല വ്യക്തികളുടെയും ജീവിതവും ജീവനും ഒക്കെയും കൊടുത്ത് പിടിച്ചെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കാണ് സ്വാതന്ത്ര്യം. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ പറയുന്നതായിരിക്കും, എന്റെ ലൈഫാണ്, എന്റെ ഇഷ്ടമാണ്, എന്റെ ജീവിതമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു വാക്കാണ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ
ദേശത്തോട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയോട് നമ്മുടെ പേരൻസിനോട് നമ്മുടെ സഹജീവികളോട് നമ്മളിപ്പോൾ പ്രജിലേറ്റ് പറഞ്ഞത് അത് തന്നെയാണ്. മാതാപിതാക്കളെയും ടെലിവിഷനെയൊക്കെയും നമ്മൾ ബഹുമാനിക്കും, നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന്റെ ഓരോ പല രീതിയിൽ അടിമപ്പെടുകയാണ്. സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അടിമകൾ തന്നെയാണ് പല രീതിയിൽ, അല്ലേ? മൊബൈലിന്, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്, അല്ലെങ്കിൽ ഡ്രസ്സിന്, അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു സ്വാതന്ത്ര്യം കണ്ടെത്തുവാൻ നേടിയെടുക്കുവാൻ ഉള്ളൊരു പ്രശ്നമായി ഈ നാളുകൾ മാറട്ടെ. പ്രത്യേകിച്ച് യൂത്ത്സ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മറ്റൊരു രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നിനും അടിമപ്പെടാതെ, ജീവിതത്തെ നാശമാക്കുന്ന ഒരു കാര്യത്തിന് അടിമപ്പെടാതെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നമ്മൾ ഉൾപ്പെടുന്ന ഈ ഇടവയ്ക്ക് വേണ്ടി, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ നടുവിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി മുൻപോട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വിധമായിട്ടുള്ള അനുഭവങ്ങളും ആശംസകളും ഇതെല്ലാം ഞാൻ വിവാഹം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി